രാവിലെ തൃക്കാക്കരയില് കനത്ത പൊളിഞ്ഞാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെല്ലാം. മഴയൊന്നുമില്ല, വളരെ നല്ല കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥ രാവിലെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ വെച്ചിട്ട് മഴ പെയ്തായിരുന്നു. പക്ഷെ അവിടെ അതും ഇല്ലെന്നല്ല, നല്ല കാലാവസ്ഥ. പ്രകൃതി പോലും അതിനനുകൂലം, അതെ, പ്രകൃതി പോലും അനുകൂലമാണ് എൽ ഡി എഫിന്റെ വിജയത്തിന്. അങ്ങനെയല്ലേ? ഓ, അതാണ് എൽ ഡി എഫിന്റെ വിജയത്തിന് പ്രകൃതി പോലും. അതാണ് ഈ ആദ്യത്തെ 2 മണിക്കൂർ കൊണ്ട് 15% വോട്ടൊക്കെ കയറിയത്. വെറുതെ ഒന്നുമല്ല, ഒരിക്കലും അല്ല. 15% പോളിംഗ് നടന്നിരിക്കുന്നത് 2 മണിക്കൂർ, ആദ്യത്തെ 2 മണിക്കൂർ കൊണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. തീർച്ചയായും എൽ ഡി എഫിന് അവിടെ സെഞ്ചുറി അടിക്കും. ആ സെഞ്ചുറി അടിക്കാൻ വേണ്ടിയാണ് പ്രകൃതി അനുകൂലമായിട്ട്. കഴിഞ്ഞ ദിവസം കോടിയേരി തന്നെ പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടെ ഉറപ്പായതിന്റെ അത് അവസാന നിമിഷം വരെ അത് അദ്ദേഹം പറഞ്ഞില്ല. ലാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു ഇത് സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും, ജനങ്ങൾക്ക് എന്താണ് സർക്കാരിനോട് പറയാനുള്ളത് വിലയിരുത്തൽ അതായിരിക്കും എന്ന് പറഞ്ഞു. അത് അവസാനം വരെ അത് പറഞ്ഞില്ല എന്നുള്ളതാണ് ദിവസം. അവസാനം അവർക്ക് ബോധ്യപ്പെട്ടു 100% ഞങ്ങൾ പിന്നെ ചെയ്യും. കേരളത്തിൽ നമ്മൾ പൊതുവെ പഴയ ഒരു ചരിത്രം നോക്കുമ്പോൾ ഈ ഭരണകക്ഷി അതൊരു പഴയ കൺസെപ്റ്റ്. അത് മന്ത്രിയായിട്ട് മന്ത്രിയായിട്ട് 6 മാസം മന്ത്രിയായിരുന്നു. മന്ത്രിയായിട്ട് പോയി വടക്കാഞ്ചേരി നിന്നു തോറ്റു. ചരിത്രമൊക്കെ ഉണ്ട്, ചരിത്രമൊക്കെ ഉണ്ട്, തോറ്റ ചരിത്രമുണ്ട്, അതെ, ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അതുപോലെ അല്ല. അല്ല, ഒരു ഒരു സംവിധാനം, ഒരു സർക്കാരിന്റെ, ഒരു പാർട്ടിയുടെ മുഴുവൻ സംവിധാനങ്ങളും അതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ തമ്പടിച്ച ക്യാപ്റ്റൻ, ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ അവിടെ തമ്പടിച്ച് നിന്ന് ഇത്രയും. എനിക്ക് തോന്നുന്നു എന്റെ അനുഭവത്തിൽ മാത്രമല്ല, എന്റെ അറിവിന്റെ പരിമിതിക്കുള്ളിൽ വെച്ച് ഞാൻ വിലയിരുത്തിയെടുത്തോളം, ഇത്രയും ഒരു സംഘാടനം, ഇത്രയും ഒരു പ്രചാരക മികവ് പിന്നെ ഒരു ഒരു സർക്കാർ, ഒരു സർക്കാരിനെ നയിക്കുന്ന പാർട്ടി, ആ ഒരു മുന്നണി, അതെ, ഇതുപോലെ ഒരു മണ്ഡലത്തിൽ നടത്തിയിട്ടില്ല. ഇതുപോലെ ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ എത്രയോ ഉപതെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഒരു പിന്നെ ഒരു 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 പണ്ട് പുനലൂര് സാവുമൻ അവിടെ സുരേന്ദ്രൻപിള്ളയെ നിർത്തി, അന്ന് TMJ ഒക്കെ പോയിരുന്നു അവിടെ അതിന്റെ കംപ്ലീറ്റ് കഴിഞ്ഞ് അന്ന് കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ അന്ന് ഇതുപോലെ നല്ലൊരു സംഘടന നടത്തി അവിടെ ജയിക്കുകയും ചെയ്തു. പക്ഷെ ഇതുപോലെ കണ്ണനൊന്നും അവിടെ ക്യാമ്പടിച്ചൊന്നും ഇല്ല. അന്ന് ഇതുപോലെ സംവിധാനങ്ങളില്ല. ഇപ്പം ആധുനിക ശാസ്ത്ര രംഗത്ത് ശാസ്ത്രം വളർന്നു, അതുപോലെ പിന്നെ സോഷ്യൽ മീഡിയ വളർന്നു, ഇതെല്ലാം അതിന്റെ ഭാഗമല്ലേ? തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇതെല്ലാം. അതിന്റെ ദോഷങ്ങളും നമ്മൾ കണ്ടു. ദോഷങ്ങളുണ്ട്, അതാണ് നേരത്തെ ശരേട്ടൻ പറഞ്ഞത്. അതെ, പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു. അത് ചരിത്രത്തിൽ ആദ്യം ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അതാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം തന്നെ അവനെ പൊക്കി എന്നുള്ളതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇന്ന് തന്നെ, അതെ, ഇന്ന് തന്നെ പൊക്കി. അത് മാത്രമല്ല, അവൻ കുടിച്ച് ബോധം കെട്ട് വഴിയിലൂടെ കിടക്കുകയായിരുന്നു കോയമ്പത്തൂര്, അങ്ങനെയാണ് പോയി പൊക്കിയത്. ആണോ? ഓ, ഇനിയിപ്പോ അവന് മോരും വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് തടുക്കാൻ. അതെ, ഒന്ന് നേരെ നിർത്തിയിട്ട് തണുത്തതിന് ശേഷം പിന്നെ നല്ലെണ്ണ തേച്ച് കുളിപ്പിക്കും. അത് കഴിയുമ്പോ അവൻ സത്യം പറയും. സൈബർ പോരാളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആണല്ലേ, ഇപ്പൊ എല്ലാവർക്കും സൈബർ പോരാളികളാണല്ലോ. പണ്ട് ഗുണ്ടകളാണ് എല്ലാവർക്കും. സൈബർ ഗുണ്ടകളാണ് ഇപ്പൊ സൈബർ പോരാളികളാണ്. ഇപ്പൊ കാരണം പണ്ട് ഈ അബ്കാരി കോൺട്രാക്ടർമാർക്ക്, സ്ഥലത്തെ ജന്മിമാര്, പ്രമാണിമാർക്കെല്ലാം ഗുണ്ടകളുണ്ട്. ഇപ്പൊ സൈബർ ഗുണ്ടകളാണ്, സൈബർ പോരാളികളായി മാറിയിട്ടുണ്ട്. അതെ, അവരാണ് അങ്ങനൊരു ഒരു പോരാളിയാണ് കോയമ്പത്തൂരിലെ സ്ട്രീറ്റിൽ കടന്നത്. അവനെ പൊക്കിയെടുത്തു, നേരെ കൊണ്ടുവന്ന് മോരും വെള്ളം കൊടുത്തു. ഇപ്പൊ എണ്ണ തേച്ചോണ്ട് ഭാരഗോപാലൻ എണ്ണ തേപ്പിക്കുന്ന പോലെ എണ്ണ തേപ്പിച്ചോണ്ടിരിക്കുകയാണ്. എണ്ണ തേച്ചൊന്ന് കുളിപ്പിക്കും, അത് കഴിയുമ്പോ അവൻ ഇരുന്ന് അവൻ കടകട്ടാൻ പറയും. പോലീസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ആ, ജനമൈത്രി അല്ലേ? അതെ. അപ്പൊ പിന്നെ എണ്ണ തേപ്പിക്കണം. അതെ, നല്ല ഫുഡ് വാച്ചോടും, നല്ല ചിക്കൻ ബിരിയാണി തന്നെ വാങ്ങിച്ചു കൊടുക്കും. അവന് അവന് ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞാൽ ഫ്രൈ വെറുതെ വാങ്ങിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ, ചക്കിലാട്ടി വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന കോഴി വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. സതീശൻ ആ പറഞ്ഞതിനകത്ത്, അത് സതീശൻ ആ പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു ലംഘനമാണ്. അത് ഒരു സ്ഥാനത്ത് ഇരുന്നുണ്ടെന്ന് പറയാൻ പാടില്ല. അത് ബാത്രമായിട്ട് പറഞ്ഞത് ബാധി പ്രതിയാകും എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ അറിയാം. ഇപ്പൊ മറ്റൊരു ബോധം വീഴുമ്പോ അറിയാം ബാധി ആരും പ്രതി ആരും. അവനെ കൊണ്ട് ചെയ്യിച്ചതാരാണ്, ചെയ്യിച്ചതാരാണെന്ന് അവൻ പറയും. എന്തായാലും അവൻ സ്വമേധയ ചെയ്തില്ല. അതെ, ഒരിക്കലും ഒരിക്കലും സ്വമേധയില്ല. ഒരിത്തരും ഇങ്ങനെ സ്വയം ചെന്ന് ചാടാൻ ചാടി കൊടുക്കില്ല. അത്ര വൃത്തികെട്ട പിടിക്കാൻ സംവിധാനമുണ്ടെന്ന് അവനും അറിയാം. അതെ, പിന്നെ ഇന്നത്തെ കാലത്ത് ഒന്ന് കാരണം എത്ര പേര് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാം.
ഇവിടെ ഒറിജിനേറ്റ് ചെയ്തെന്ന് എനിക്ക് മുഴുവൻ അറിയാം. അപ്പൊ അതുകൊണ്ട് അവൻ മണ്ടനല്ല. അവൻ ആള് എനിക്ക് എനിക്കൊരാള് ഇതിന്റെ ലിങ്ക് എനിക്കൊരാള് പിന്നെ പറഞ്ഞു തന്നു. ഇന്ന പ്രൊഫൈലിൽ കയറിയാൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞു ഒരാൾ കണ്ടിട്ട്. ഒരു മാധ്യമരംഗത്ത് നിൽക്കുന്ന തന്നെ ഒരാളാണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ രാവിലെ തന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പിന്നെ അത് ആ ലിങ്കിൽ കയറി നോക്കി. ഏതാ എനിക്ക് പറഞ്ഞു തന്ന ആ പേരും അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കി. നോക്കിയപ്പം അത് എനിക്ക് പക്ഷേ ആദ്യം ഞാൻ അന്തിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് ചോദിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം അത് പ്ലേ ചെയ്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും നോക്കി. നോക്കിയിട്ട് ഞാൻ പിന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞു അതൊന്ന് കയറി. ഞാൻ പിന്നെ പറഞ്ഞ എന്നെ പ്രൊഫൈലിൽ കാണും അത് കയറി നോക്കാൻ പറഞ്ഞു. കയറി നോക്കി നോക്കിയപ്പോഴും പക്ഷെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കി നമുക്കൊന്നും സംശയം തോന്നാത്ത രീതിയിൽ ഇത്രയും ഇങ്ങനെ ഒരു 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 വീഡിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് എനിക്കൊരാൾ അയച്ചു തന്നിട്ട് എന്നെ കൺഫ്യൂഷനാക്കുന്ന നേരത്തിൽ പുള്ളി പറയുകയും ചെയ്തു ഇതിന് ഒരു ഒരാൾ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ലാനത്തിൽ ഇതിൻ്റെ 100% ഉറപ്പ് ഇത് കണ്ടവരുണ്ടോ പിന്നെ കണ്ട ഇതിന് ഒരാൾ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് കൺഫ്യൂഷൻ വന്നു. ഇത് ആരാണ് സ്ഥാനാർത്ഥി? പെണ്ണാണോ ആണോ പെണ്ണാണോ ആണോ? പക്ഷെ പെണ്ണിനെ കണ്ട അല്ലെ എങ്കിലും ഒരു പെട്ടെന്ന് ഒന്ന് ചെക്കായിപ്പോയി ഞാൻ. ഈ ഫോട്ടോയുടെ താഴെ ഒരു കെ പി സി ജനറൽ സെക്രട്ടറി എന്നതിന് അവ്യാധി അർപ്പിച്ചിട്ടുണ്ട്. വീഡിയോ ഇനി വരട്ടെ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആശംസയുണ്ട്. ഈ ഇട്ട ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം ഇന്നേവരെ ഒരു വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല. ഇതൊക്കെ വി ഡി സതീശനായാലും ആ പറഞ്ഞ കെ പി സി സെക്രട്ടറി ആയാലും ഇവരൊക്കെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താ ഇതുകൊണ്ട് വീണ്ടും പ്രോത്സാഹിപ്പിച്ചതിനെതിരെ ഇത് വരത്തില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് സതീശനോ സുധാകരനോ എന്നുള്ള വ്യക്തിയല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു അപച്യുതി വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിപ്പോ വേറൊരു ഈർക്കിൾ പാർട്ടി നടത്തിയത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കോൺഗ്രസ് എന്നുള്ള പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ഇതുപോലെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഏത് പാർട്ടിയുണ്ട്? ആ ഒരു പാർട്ടിയുടെ കോൺഗ്രസ് അല്ലല്ലോ. എങ്കിൽ പോലും അവരുടെ ഒരു അനുവാദവും ആശീർവാദവും ഇല്ലാതെ ഞാൻ തൊട്ട് അവരെന്തിനാ പിന്നെ ഇത് മുഴുവൻ പ്രചരിപ്പിച്ചത്? വ്യാജ പ്രൊഫൈലിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പടവും അതൊക്കെ അതെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. കാരണം കോൺഗ്രസിന്റെ ഒരു പ്ലാറ്റ്ഫോം ഇതിനകത്ത് കിട്ടി എന്നുള്ളത് ഉറപ്പാണ്. ദിലീപുകാരൻ ചെയ്തെങ്കിൽ പോലും കോൺഗ്രസുകാരന്റെ ആശീർവാദവും ഒരു ഭവനാനുവാദവും പൊയ്ക്കോണെങ്കിൽ പൊയ്ക്കോട്ടെ ഇതിൽ കൂടെ പത്ത് കിട്ടുകയും കിട്ടിക്കോട്ടെ. അല്ലെങ്കിൽ അന്ന് കെ പി സി പ്രസിഡന്റ് പ്രതിഷേധ അങ്ങനെ പറഞ്ഞിരുന്നു. ഏതാ ഇത് നമുക്ക് യോജിച്ചതല്ല, നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഇത് യോജിച്ചതല്ല, ഇതാരും ഷെയർ ചെയ്യരുത്, ഇതാരും പിന്നെ കാണി പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അവരെ അവരെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഈ ലിങ്ക് ഇപ്പൊ കിട്ടുന്നില്ലല്ലോ, അത് അന്നാക്കാമായിരുന്നല്ലോ. അല്ലെ ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒറിജിനേറ്റ് ചെയ്യുന്നവർക്ക് തന്നെ ഇതിനെ പിൻവലിക്കാനും പറ്റുമല്ലോ. അന്ന് അത് അവർക്ക് ചെയ്യാൻ മരുന്നു അപ്പോഴത്തേനും ഇത് ഒരുപാട് ഷെയർ ചെയ്ത് പോയി. അല്ല ഇതന്നെ അപ്പൊ തന്നെ അവർ എന്തെയ്യാൽ പിന്നെ പിന്നെ കുറെ പേര് കാണില്ല. ഇത് ഒരാഴ്ച വീണ്ടും കടിച്ചല്ലോ, അതാ പറഞ്ഞത്. അപ്പോ അവിടെ അപ്പൊ പോകുന്നെങ്കിൽ പോകുന്ന നമ്മളെ പൊയ്ക്കോട്ടെ. ജനസ്ഥാനപരമായി ഇതൊക്കെ നടപടിയെടുക്കേണ്ട കേസ് സുധാകരൻ എവിടെയാണെന്ന് എപ്പോഴും അവർക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചതന്നെ കണ്ടവരുണ്ട് എന്ന്. അപ്പൊ അദ്ദേഹം എന്റെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു അദ്ദേഹം രാഹുലിന് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അല്ലല്ല, ഞങ്ങൾ ഇവിടെ അറിഞ്ഞത് പുള്ളി പിന്നെ എവിടെയോ പിന്നെ എണ്ണ തേച്ച് ബാലഗോപാലിന് എണ്ണ തേച്ച് പഠിക്കുന്ന പോലെ എണ്ണത്തോണി കിടക്കുക എന്നാ. മറ്റേ ഇവിടെ ആയിരിക്കും അവന്റെ മാവുങ്കല്ല അവന്റെ യേശു ക്രിസ്തു എണ്ണ തേച്ച് കുളിച്ച എണ്ണയുടെ കുറച്ച് ബാക്കി അവിടെ ഇരിപ്പുണ്ട്. അതെ, ആ എണ്ണ തേച്ച് ആയിരിക്കും കുളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സുധാകരനെ തട്ടപ്പുറത്തും ഇല്ല കിണറ്റിലും കിണറ്റിലും ഇല്ല അദ്ദേഹം അങ്ങനെ നടക്കുകയാണ്. എവിടെയോ നടക്കുകയാണ്. പത്രത്തിൽ പോലെ പരസ്യം കൊടുക്കണ കണ്ടവരുണ്ടോ? അല്ല, പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വരില്ല, കാരണം മൂന്നാം തീയതി ആകുമ്പോൾ പുറത്തു വന്നല്ലേ പറ്റുള്ളൂ. കാരണം മൂന്നാം തീയതി ആകുമ്പോൾ ചിലപ്പോൾ തോറ്റാകത്തിരിക്കും. തോറ്റാൻ പുറത്തു വന്നല്ലേ പറ്റുള്ളൂ. തോറ്റാ പുറത്ത് വരണ്ടല്ലോ. അതെ, വിശ്രമിക്കാമല്ലോ. ജയിച്ചാൽ അല്ലല്ല, തോറ്റാൽ പുള്ളിക്ക് എന്നത്തേക്ക് ഒന്ന് വിശ്രമിക്കാം. അല്ലെ, പുള്ളിയുടെ ഇതോടുകൂടി പുള്ളി പോകും. അത് പോകും. അത് നമ്മുടെ സതീശേണന്റെ കാര്യവും അതുപോലെ അപകടത്തിലാവും. ഇത് ഇത് ചിരിക്കുന്ന രണ്ടുപേരെ ഉള്ളൂ, ഒന്ന് ചെന്നിത്തലയും ഒന്ന് ഉമ്മൻചാണ്ടി. അത് ഇവരെ രണ്ടുപേരും. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ് സൂസയെ കണ്ടോ എന്ന് ചോദിച്ചു. സൂ എന്ന് പറഞ്ഞ സുധാകരൻ, സാ എന്ന് പറഞ്ഞ സതീശൻ. സൂസ പേരാണ് ഇരട്ടപക്ഷേ ഇരട്ടപ്പെട്ട മക്കളെ. ജനം കൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 6 മണി വരെ അവരതിന്റെ കാര്യങ്ങൾ ഭംഗിയായി വിനിയോഗിക്കും. നമുക്ക് 3-ാം തീയതി
നമുക്കതിൻ്റെ ടോസ്റ്റ് ചെയ്യാം.